ഫസ്റ്റ് ഓഫ് ഓൾ, ഈ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു കയ്യടി അർഹിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹൈദരാബാദിൽ എത്തിയ മഞ്ഞ കുപ്പായക്കാർക്കാണ്. തീർച്ചയായിട്ടും അവർ ആ കയ്യടി അർഹിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ആ സ്റ്റേഡിയം കണ്ടു അറിയാനായിട്ട് പറ്റും. ആ കളി കാണുന്ന ആ വ്യൂ ഇല്ല, ആ മഞ്ഞ കടൽ തന്നെയായിരുന്നു ആദ്യം ആ ഫ്രണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത്രയും നല്ല രീതിയിലുള്ള ഹാർഡ് ആയിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന് നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന് എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ തോൽവി ഏറ്റുവാങ്ങിക്കണം. മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയവും രണ്ട് തോൽവിയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത്. 2-1 പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ആരാധക സപ്പോർട്ടുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ടീം കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാധകരുടെ അത്രയും ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുമ്പോൾ നല്ല രീതിയിലുള്ള കോച്ചുണ്ട്, മികച്ച പ്ലെയേഴ്സ് ഉണ്ട്, നല്ല രീതിയിലുള്ള ഫോർമേഷൻ സെറ്റപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഗോളുകൾ കൊണ്ട് ആരാധകരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു സമ്മാനം മാത്രമേ ടീമിന് തരാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഒരുപാട് ഗോളുകൾക്ക് പുറമെ ഒരു നല്ല രീതിയിലുള്ള ഒരു മികച്ച കളി പോലും കാഴ്ചവെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയുമായിട്ട് പറയാനാണെങ്കിൽ എന്തായാലും അവസാന നിമിഷം വരെ ഒരു മീഡിയം ആവറേജ് കളിയൊക്കെ നല്ല രീതിയിൽ പൊരുതിയിട്ടുണ്ടായിരുന്നു. നല്ല ഹൈദരാബാദ് എഫ് സി, അതായത് രണ്ട് മത്സരങ്ങൾ തോറ്റു നിൽക്കുന്ന ഹൈദരാബാദ് എഫ് സിയോട് പൊരുതേണ്ട രീതി ആയിരുന്നില്ല ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചതെന്ന് തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞിട്ട് കാര്യമാണ്. ഹൈദരാബാദ് എഫ് സിയുടെ ഫോർമേഷൻ വീണ്ടും ആ റെയർ ഫോർമേഷൻ 3-4-1-2 എന്ന് പറയുന്ന ഫോർമേഷൻ ആണ്. ഡിഫൻസ് ഒന്നും അവരധികം കെയർ ചെയ്യാത്തൊരു ഫോർമേഷൻ ആയിരുന്നു, ഒരു ഹോൾഡിംഗ് ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫോർമേഷൻ കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ പ്ലാൻ ചെയ്ത് എന്തായാലും തീർച്ചയായിട്ടും ഹൈദരാബാദ് എഫ് സി ഈ ഒരു മത്സരത്തിൽ കുറച്ച് ഗോളുകൾ വാങ്ങും. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പോളിയാണ് 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷൻ, അവിടെ ആ ഒരു ജനറൽ ഫോർമേഷൻ ആണ്. അതിലുപരി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടിരുന്നത് സഹൽ അബ്ദുൾ സമദ്, രാഹുൽ കെ പി, അതുപോലെ തന്നെ പ്രശാന്ത്, ഇവരുടെ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും ആ മിഡ് റേഞ്ചിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോമ്പിനേഷനിൽ തീർച്ചയായിട്ടും ഒരു കിഴിതൻ മത്സരം തന്നെ അവിടെ പ്രകടമാകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു നമ്മൾ കളി കാണാനിരുന്നത്. ഈ ഒരു കളിയിലെ ഷോട്ടുകൾ മാത്രം എടുത്തു നോക്കിയാണ് നമുക്ക് അറിയാനായിട്ട് പറ്റും കേരള ബ്ലാസ്റ്റേഴ്സ് 18 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഹൈദരാബാദ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വെറും 9 ഷോട്ടുകൾ അവർ എടുത്തിട്ടുള്ളൂ നേർപകുതി. എന്നാൽ ഹൈദരാബാദ് എഫ് സിയുടെ ഷോർട്ട് സോൺ ടാർഗറ്റ് എന്ന് പറയുന്നത് 6 9-6 ഷോർട്ട് സോൺ ടാർഗറ്റുകൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 18-4 ഷോർട്ട് സോൺ ടാർഗറ്റുകളാണ് മാത്രമാണ് എത്തിച്ചിട്ടുള്ളത്. അത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റേഞ്ചിനെ ഭയങ്കര താഴത്തോട്ട് കൊണ്ടുവരുന്നു. ആദ്യ പകുതി മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഹൈദരാബാദ് എഫ് സിയുടെ കളി എന്ന് പറയുന്നത് വൻ ശോകം ആയിരുന്നു. അവരുടെ പാസസ് ആണെങ്കിലും ടച്ചസ് ആണെങ്കിലും പന്ത് കീപ്പ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ല. ഡിഫൻഡേഴ്സ് ആണെങ്കിലും ഓടാൻ പോലും വയ്യാത്തൊരു ഡിഫൻഡേഴ്സ്, ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ കാലിൽ നിന്നും പന്തെടുക്കാൻ പോലും അവർക്ക് എത്തിപ്പെടാൻ ഒരു ആഗ്രഹമില്ലാത്ത ലെവലിലായിരുന്നു ഹൈദരാബാദ് എഫ് സി ആദ്യ പകുതിയിലെ താരങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു അവസ്ഥ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തരത്തിലും മുതലാക്കിയില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയണം. സഹൽ അബ്ദുൽ സമദ് വളരെ സ്കിൽഫുൾ ആയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. രാഹുൽ കെ പി ആണെങ്കിൽ നല്ല കോമ്പിനേഷൻ തന്നെ അവരുടെ വർക്കൗട്ട് ആയിരുന്നു. എന്നാൽ 34 മിനിറ്റിലായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവം വന്നത്. 34 മിനിറ്റിൽ സഹൽ അബ്ദുൽ സമദ് ചെസ്റ്റ് ട്രാപ്പ് ചെയ്ത ഒരു സൂപ്പർ പാസ് തന്നെയായിരുന്നു അത്. രാഹുൽ കെ പി വളരെ അതിമനോഹരമായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. അങ്ങനെ 1-0 എന്ന് പറയുന്ന നിലയിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഹൈദരാബാദ് എഫ് സി അങ്ങ് തകർത്തി നിൽക്കുകയാണ്. 34 മിനിറ്റ് ഒന്നും ഈ ഒരു ലെവലിലുള്ള കളിക്ക് തീർച്ചയായിട്ടും ഗോൾ സ്കോർ ചെയ്യേണ്ട ടൈം ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഗോൾ സ്കോർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആദ്യ പകുതിയുടെ ആ കളി എന്ന് പറയുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണെങ്കിൽ ഒരു ഹോൾഡിംഗ് ലെവൽ, അതായത് ഓടാനൊന്നും വയ്യാത്ത രീതിയിലുള്ള ലെവലായിരുന്നു അവിടെ കളി ഉണ്ടായിരുന്നത്. ഓഗ്ബച്ചയ്ക്കാണെങ്കിൽ പന്ത് എത്തുന്നത് തന്നെയില്ല. എന്നാൽ ജസൽ കർണേറോ മാത്രം ഒരു മികച്ചൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. സിഡോഞ്ച കളിച്ചത് പോലും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ആദ്യ പകുതിയിൽ 1-0 എന്ന് പറയുന്ന നിലയിൽ കളി അവസാനിച്ച് ഫസ്റ്റ് ഹാഫ് വേറെ ലെവലായിട്ട് തന്നെ ഇരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്തായാലും മികച്ച കളി കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആരാധ കാത്തിരുന്നത്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടി പി രഹനേഷ് നമ്മുടെ ഗോൾ കീപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിലാൽ ഖാൻ എല്ലാവരും കുറ്റം പറഞ്ഞ് ആട്ടി വിട്ട ഒരു സമയത്ത് ടി പി രഹനേഷ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ആണെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഹൈദരാബാദ് എഫ് സിക്ക് എന്നുമില്ലാത്തൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും കയറിയിട്ടുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. എങ്കിലും അവരുടെ പാസിംഗ് മൂവ്മെന്റ്സ് ഒക്കെ വളരെ ലോ തന്നെ ആയിരുന്നു എങ്കിൽ കൂടെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ്, അതായത് സ്പീഡി മൂവ്മെന്റ്സ് അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റാത്തതും എന്നാൽ ഹൈദരാബാദ് എഫ് സിക്ക് പറ്റുന്നതുമായിട്ടുള്ള സ്പീഡി മൂവ്മെന്റ്സ് അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഡിഫൻസ് ആണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ഉണ്ടായി. അവസാനം ബോക്സിനകത്ത് കടന്നു കയറി ഹൈദരാബാദ് എഫ് സി താരത്തെ മുസ്തഫ കിങ് നെയ്സായിട്ട് ഫൗൾ ഇടുന്നു. ആ ഒരു ഫൗളിൽ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ലഭിക്കുന്നു. ഇതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്തഫ കിങ്ങിന്റെ 3-ാമത്തെ യെല്ലോ കാർഡാണ്. അതായത് 3 മത്സരങ്ങളും തുടർച്ചയായിട്ട് യെല്ലോ കാർഡ് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു മത്സരം കൂടെ യെല്ലോ കാർഡ് വാങ്ങിയാണെങ്കിൽ ഒരു മത്സരം സസ്പെൻഷൻ. അങ്ങനെ 54 മിനിറ്റിൽ ആ പെനാൾട്ടി സ്റ്റാക്കോ വെച്ച് വളരെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു പെനാൾട്ടി എടുത്തു. 1-1 എന്ന് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ തന്നെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫൗൾ ലഭിക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിന്റെ തൊട്ട് മുൻപിലായിട്ട് ഒരു ഫൗൾ ലഭിക്കുന്നു, ഫ്രീ കിക്ക് ലഭിക്കുന്നു. അതെടുക്കാൻ വന്നത് മാർസലീനിയോ ആണ്. മാർസലീനിയോ ആണെങ്കിൽ ആദ്യ പകുതിയിലൊന്നും അദ്ദേഹത്തെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല എന്ന്, രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസും ഒരു ലെവൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മാർസലീനിയോ ആ ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നു, വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ വേൾഡ് ക്ലാസ് ഫ്രീ കിക്ക് അദ്ദേഹം എടുക്കുന്നു, അത് കൃത്യമായിട്ട് ഗോളാവുന്നു. 2-1 എന്ന് പറഞ്ഞ നിലയിൽ കളി കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ മെസ്സി ബോയിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഒരു വലിയ പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വന്നില്ല. നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പറയാനുള്ളത് സഹൽ അബ്ദുൽ സമദിനെയും രാഹുൽ കെ പിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഉള്ളൊരു മാറ്റമായിരുന്നു. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും എഫക്റ്റീവ് ആയിട്ടൊന്നും
ബാധിച്ചില്ല എന്ന് പറയുന്ന ഒരു വളരെ വിഷമകരമായിട്ടൊരു കാര്യം തന്നെയായിരുന്നു. രണ്ട് കളി അട്ടപടലം തോറ്റു നിൽക്കുന്ന ഹൈദരാബാദ് എഫ് സിയോട് ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിലുള്ള വിജയമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഒരു സമനില പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു വിജയം തന്നെയായിരുന്നു തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. ആ വിജയം നേടി 3 പോയിന്റുമായിട്ട് തേർഡ് പൊസിഷനിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ ആരാധകരും കാത്തിരുന്നെങ്കിൽ എല്ലാം തെറ്റിച്ചുകൊണ്ട് അവസാന നിമിഷം, അതായത് കഴിഞ്ഞ സീസണിൽ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്, അവസാന നിമിഷം ഗോൾ കൺസീഡ് ചെയ്ത് തോറ്റുപോകുന്ന ഒരവസ്ഥ. ഓരോ മത്സരം കഴിയുമ്പോഴും പെർഫോമൻസ് വളരെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ടീം കിടിലിനായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒഡീഷ എഫ് സി ആണ് ഇനി അടുത്ത എതിരാളികൾ. ഈ ഒരു ലെവലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും കളിക്കുന്നതെങ്കിൽ അത് വളരെ 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 പ്രഷർ സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം നിങ്ങൾക്ക് ഈ മത്സരവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റു വേറെ മേക്കാൻ വിടുന്നതായിരിക്കും. Bye.